എൻ കെ പ്രേമചന്ദ്രൻ ചേരുകയാണ് ഇപ്പോൾ ടെലഫോൺ ലൈനിൽ. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഏറ്റവും ദുഃഖകരമായ വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കുന്നു. ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താകും പറയാൻ കഴിയുക? മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ട ആവശ്യകതകൾ അത് ചൂണ്ടിക്കാട്ടേണ്ട സമയമാണോ? എന്താണിപ്പോൾ പറയാൻ കഴിയുക? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വാർത്തയാണ് പ്രഭാതത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 1:30 ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, ആ വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരുമായും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനം പ്രധാനമായും ഇത് തന്നെയായിരുന്നു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇത് ആറ്റിൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ നല്ലതുപോലെ ചെളി നിറഞ്ഞിട്ടുള്ള ആറാണ്. അപ്പൊ അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ടേക്ക് കുറെ കൂടി ഇന്റൻസീവായി നടത്തിയത്. നിർഭാഗ്യവശാൽ കുട്ടിയെ ജീവനോടെ ലഭിച്ചില്ല എന്നുള്ള ദുഃഖം അനുശോചനം ഞാൻ പറയുകയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തൊക്കെ തന്നെയല്ലേ പരിശോധന നടന്നത്? കഴിഞ്ഞ ദിവസം അതിശക്തമായ ഒരു പരിശോധന ആറിൽ നടന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ ആ ഭാഗത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തുമ്പോൾ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് പറഞ്ഞിരുന്നു ആ തരത്തിലുള്ള അന്വേഷണം, കാരണം ചെളിയുള്ള പ്രദേശങ്ങളിലേക്ക് ദൂര സ്ഥലങ്ങളിലേക്കുള്ള അന്വേഷണം ആ നിലയിൽ പോയില്ല. അത് കുറെ കൂടി ഇഫക്റ്റീവായി ഇന്ന് ചെയ്യാൻ വെള്ളത്തിലുള്ള അന്വേഷണം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടില്ല, സ്ഥലത്ത് പോയില്ല, ഇപ്പൊ പോയില്ല. ചെളിയിൽ മുങ്ങിയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ആഴത്തിൽ താഴ്ന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ അന്വേഷണത്തിൽ അത് കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന നിലയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സ്റ്റോറി തന്നെയാണ് കഴിഞ്ഞ ദിവസം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പങ്കുവച്ചത്. ഒരു 15 മിനിറ്റ് നേരത്തെ സമയത്തുള്ള തിരോധാനമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഏക സാധ്യത ഇതല്ലാതെ മറ്റൊന്നുമില്ല. കാരണം ആ സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു വാഹനങ്ങൾ വരികയോ മറ്റാരെങ്കിലും വരികയോ മറ്റെന്തെങ്കിലും അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയോ ഒന്നും ചെയ്തതായി ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫീസിബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഈ ഘട്ടത്തിലും ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ? അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ അവർ പറഞ്ഞതൊക്കെ ഏറെക്കുറെ ശരിയാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ മുൻകൂട്ടി ഒരു ജഡ്ജ്മെന്റ് പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും ഇതൊരു അങ്ങനെ ഇന്നലെ സത്യത്തിൽ ഈ കുട്ടിയെ കാണാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ആറ്റിലെ അന്വേഷണത്തിലും കാണാതിരുന്നപ്പോ വലിയ തോതിലുള്ള ദുരൂഹതയും ആശങ്കയും ഇത് സംബന്ധിച്ചുണ്ടായി. പക്ഷെ രാവിലെ ആറ്റിൽ നിന്ന് കുട്ടിയുടെ ഭൗതിക ശരീരം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് വേണം കരുതാൻ. അവിടെ എത്തിയപ്പോൾ എന്താണ് ഇന്നലെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീ എൻ കെ പ്രേമേന്ദ്ര? ഈ ആറ് അവിടെ ഒരു അപകടകാരിയാണോ? വലിയ ആഴമൊക്കെ ഉണ്ട് എന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തുടർച്ചയായ മണലെടുപ്പ് കാരണമാണ് ഈ ആഴമെന്നും ഈ വല്ലാതെ ചെളി നിറഞ്ഞിട്ടുണ്ട് എന്നും ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിരുന്നോ ഇന്നലെ ഈ പുഴ കാണുമ്പോ? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ വൈകുന്നേരം പോകുന്ന സമയത്ത് 3 CI മാരുൾപ്പെടെയുള്ളവരുമായി ഈ അന്വേഷണത്തിൽ ഏർപ്പെട്ട് വിശദമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ സാധ്യതകളെ സംബന്ധിച്ചും വളരെ സമഗ്രതലത്തിൽ തന്നെ ചർച്ച ചെയ്തപ്പോൾ അവരുടെ തന്നെ അന്വേഷണം അപ്പൊ അവസാനം എത്തിച്ചേർന്ന ഇങ്ങനെ ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് 1-2 ചാനലുകൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു എന്തെങ്കിലും ഒരു സാധ്യത അവർ പറയുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ, വീട്ടുകാരും പ്രത്യേകിച്ചും അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യം 15 മിനിറ്റ് നേരത്തെ തിരോധാനത്തിന്റെ സാധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു സാധ്യത ഈ ആറ്റിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് എന്ന് തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്ന നിഗമനം. ഈ ആറ്റിനെ സംബന്ധിച്ചിടത്തോളം മണലെടുപ്പ് നടക്കുന്നത് കൊണ്ടും കല്ലടയാറ്റിൽ ജലം തുറന്നു വിടുന്നത് കൊണ്ടും ചെളിയും വെള്ളവും, വെള്ളത്തേക്കാൾ പ്രധാനം എനിക്ക് തോന്നുന്നത് ചെളിയാണ്. കാരണം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനുള്ള ഒരു കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ചെറിയ കുട്ടികൾ കൂടിയായത് കാരണം അപകട സാധ്യത കൂടുതലുമാണ്. വളരെയധികം നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ.